വീട്ടുമുറ്റത്തെ ആലയിൽ ജീവിതത്തിന് രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാനുള്ള ശ്രമത്തിലാണ് നന്ദിനിയും ഭർത്താവും മകനും. വീട്ടുമുറ്റത്തെ ഈ ആലയാണ് ഇവരുടെ ജീവിത വരുമാനം. പ്രായാധികത്തിന്റെ രോഗങ്ങളും ക്ഷീണങ്ങളും ഉണ്ടെങ്കിലും ഇവർക്ക് അതൊന്നും വിശ്രമിക്കാനുള്ള കാരണങ്ങളല്ല. കാരണം ഇവർ ജോലി ചെയ്തില്ലെങ്കിൽ വീട് പട്ടിണിയിലാകും. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇളയ മകൻ ജോലിസ്ഥലത്ത് നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായതോടെ ഭാരിച്ച ഉത്തരവാദിത്വം അച്ഛൻ്റെയും അമ്മയുടെയും ചുമലിലായി. പക്ഷേ ഇവരുടെ മൂത്ത മകൻ അരവിന്ദൻ എവിടെ? ജീവിതത്തിൽ താങ്ങാകുമെന്ന് പ്രതീക്ഷിച്ച മകൻ അരവിന്ദ് 38 വയസ്സിൽ പക്ഷേ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പായി. ഇനി മകൻ തിരിച്ചു വരില്ലെങ്കിലും അവനെ മരണത്തിലേക്ക് കൊണ്ടുപോയ കൊലയാളികളെ തേടിയാണ് ഈ കുടുംബത്തിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം. ഗ്ലൗസ് ഫാക്ടറി സൂപ്പർവൈസറായിട്ട് ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. 2010 ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ജോലിക്ക് പോയി കുറെ ഒരു 2 മാസമൊക്കെ 3 മാസമൊക്കെ സ്റ്റേൺ ആയിട്ടും പോയുള്ളൂ ജോലിക്ക്. ചെറുപ്പം മുതലേ അരവിന്ദന്റെ അടുത്ത കളിക്കൂട്ടുകാരിയായിരുന്നു അടുത്ത വീട്ടിലെ ചേച്ചി. 4 വയസ്സ് മൂത്തതെങ്കിലും ഇരുവരും തമ്മിൽ ആ പ്രായത്തിലെ ആത്മാർത്ഥമായി അടുത്തിരുന്നു. വീട്ടുകാർ തമ്മിലുള്ള സംസാരം കൂടി ആയതോടെ അരവിന്ദനെ അമ്മ വീട്ടിൽ നിന്നും പ്ലസ് ടു പഠനത്തിനായി അമ്മ വീട്ടിലേക്ക് മാറ്റി. അപ്പോഴേക്കും സുഹൃത്തിന്റെ വിവാഹവും കഴിഞ്ഞു. ആദ്യകാലത്ത് എന്ന് പറഞ്ഞാൽ അതേ പിള്ളേർ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴത്തേനും സുഹൃത്തുക്കൾ ഇങ്ങനെ കളിക്കൂട്ടുകാരെ പോലെയൊക്കെ നടന്ന സമയമാണ്. അത് കഴിഞ്ഞ് എൻ്റെ ഈ മരിച്ച മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇവളുടെ കല്യാണം നടക്കുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നിന്ന് വലിയ ശല്യവും വിഷമവും വേണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇവനെ എൻ്റെ വീട്ടിൽ നിർത്തിയാണ് പിന്നെ പ്ലസ് ടുവിന് 2 വർഷം പഠിപ്പിച്ചത്. ഈ പ്രശ്നം ഒക്കെ കാരണം പ്ലസ് ടു കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് പ്ലസ് ടു കഴിഞ്ഞ് വന്നപ്പോഴത്തേനും നമ്മൾ കല്യാണമൊക്കെ കഴിച്ച് പോയായിരുന്നു. അപ്പോൾ പിന്നെ ഡിഗ്രിക്ക് അവനും പഠിച്ചത് ഇവിടെ നിന്ന് തന്നെയാണ്. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും ജോലിക്ക് പോകുമ്പോഴൊക്കെ അവൾ ഭർത്താവിൻ്റെ കൂടെ കൽക്കട്ടയിലായിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ ഭർത്താവ് അവിടെ നിന്ന് പോകുന്നപ്പോഴാണ് തിരിച്ചിങ്ങനെ വന്നത്. തിരിച്ചിങ്ങനെ വന്ന് കാണക്കാർ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ വീട്ടിൽ താഴെ അവരുടെ വീട്ടിലോട്ട് അവൾ വരുമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാണ് ഈ കൊച്ചിനെ പഠിപ്പിക്കാമെന്ന് ചോദിച്ചിട്ട് ഇവിടെ വന്നതൊക്കെ. പക്ഷേ ആ ബന്ധം അവസാനിച്ചില്ല. ഭർത്താവിനൊപ്പം കൊൽക്കത്തയിലേക്ക് പോയ സുഹൃത്ത് മടങ്ങിയെത്തി വീണ്ടും അരവിന്ദുമായുള്ള ബന്ധം ഊട്ടി ഉറപ്പിച്ചു. 3ാം ക്ലാസ്സുകാരിയായ മകളുടെ ട്യൂഷന്റെ പേരിൽ BSc കെമിസ്ട്രി പാസ്സായത് അപാല സെന്റ് തോമസ് കോളേജിലാണ് പഠിച്ചത്. BSc പഠിച്ചുകൊണ്ടിരുന്നു. ആ പഠിത്തം കഴിഞ്ഞ് പിന്നെ ഈ പൈകയിൽ വേറൊരു കമ്പനിയിൽ 1 വർഷം ജോലിക്ക് പോയായിരുന്നു. അന്നേരം ഇവള് നാട്ടിലില്ല. ഇവള് കല്യാണമൊക്കെ കഴിച്ച് ഭർത്താവിൻ്റെ കൂടെ കൽക്കട്ടയിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നതിന് ശേഷമാണ് പിന്നെ 2ാമത് ഈ ഇത്രയും പ്രശ്നങ്ങളായത്. മകളെ ട്യൂഷൻ പഠിപ്പിക്കാവോന്നും ചോദിച്ചുകൊണ്ടാണ് വന്നത്. മകൾക്ക് അന്ന് 3-4 വയസ്സം കണ്ടുള്ളൂ ഇവിടെ വരുമ്പോൾ. അപ്പം ട്യൂഷൻ പഠിപ്പിക്കാവോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ അന്നേരം ട്യൂഷനൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പിള്ളേരൊക്കെ ഒത്തിരി പിള്ളേർക്ക് ഇവിടെ ട്യൂഷൻ എടുത്തിട്ടുണ്ട്. ഇവിടെ വന്നും വീടുകളിക്കടെ പോയും പഠിപ്പിച്ചിട്ടുണ്ട്. അവനെ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും അങ്ങനെ പഠിപ്പിക്കാവോന്ന് ചോദിച്ചപ്പോൾ ഒരു കൊച്ചിന് അവർ പറഞ്ഞു കൊടുക്കുന്നതല്ലേ എന്നോർത്ത് ഞങ്ങളും അപ്പം പഴയ ഇപ്പോൾ കല്യാണമൊക്കെ കഴിച്ച ഒരു കൊച്ചുമൊക്കെ ആയിട്ട് വന്ന് നിൽക്കുമ്പോഴത്തേനും പഴയ കാര്യങ്ങളിലേക്ക് അങ്ങനെ പോകുമെന്നുള്ള ഒരു ഞങ്ങൾക്കും വന്നില്ല. കാരണം പഠിപ്പിക്കാനുള്ള കാര്യമല്ലേ ഒരു കൊച്ചിന് അറിവ് പറഞ്ഞു കൊടുക്കാനല്ലേ. ഇപ്പോൾ കൊള്ളാൻ പറഞ്ഞു വിടുന്നു. അങ്ങനെ പോയി അത് കഴിഞ്ഞ് കണക്കാരി താമസം തുടങ്ങി. കണക്കാരിലോട്ട് ഇവർ പോയി കഴിഞ്ഞപ്പോഴും ഇവന് ഇവിടുന്ന് അവിടെ ട്യൂഷൻ പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞ് ചെല്ലുമായിരുന്നു എന്നാണ് ഞങ്ങൾ പിന്നീട് അറിഞ്ഞത്. പിന്നെ ആ ബന്ധം അങ്ങനെ വളർന്നു. പിന്നീട് വർഷങ്ങളോളം അരവിന്ദും യുവതിയുമായി സൗഹൃദം തുടർന്നു. പലപ്പോഴും പരിധി വിട്ട് ബന്ധം വളർന്നു. അപ്പോൾ അവനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ ഫോണിലോട്ടും വിളിക്കും. ഫോണിലോട്ട് വിളിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ശല്യം ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ ഫോണിലോട്ട് വിളിക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ ചോദിച്ച് ഞാനിങ്ങനെ ഒത്തിരി ചൂടായി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇളയ മകനും ഇതുപോലെ ചൂടായി പറയുക എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ ശല്യം ചെയ്യരുത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോഴത്തേനും അവൾ പിന്നെയും ഞങ്ങളെ ഭീഷണിപ്പെടുത്തും. തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫോണിൽ കൂടെ. അതുപോലെ ഞങ്ങളെ കിട്ടാതെ വരുമ്പോഴത്തേനും ഇവൻ്റെ ഫോണെടുത്തായിരിക്കും ഇവനവിടെ ചെന്ന് കഴിഞ്ഞ് ഫോണെടുത്ത് കഴിഞ്ഞ് ഞങ്ങളെ അറിയാവുന്ന അവൻ്റെ ഫോണിൽ കിടക്കുന്ന നമ്പർ വെച്ച് എൻ്റെ വീട്ടുകാരെയൊക്കെ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് ഇവള് ഇതെല്ലാം പറയും. വീട്ടുകാരും ഒത്തിരി വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മേലാ വിളിക്കരുത്, നിനക്ക് കെട്ടിയവനും കൊച്ചിയൊക്കെ ഉള്ളതല്ലേ,
പിന്നെ എന്തിനാ ഇങ്ങനെ ഞങ്ങളുടെ കൊച്ചിനെ വിളിച്ച് ശല്യം ചെയ്യുന്നത്, അങ്ങനെയുള്ള രീതിയിലെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അന്നേരമൊക്കെ അവൾ ഇങ്ങോട്ട് പിന്നെ അവളുടെ രീതിയിലുള്ളത് അവൾ എന്നെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമല്ലോ, നമുക്ക് അങ്ങനെയൊക്കെ അവൾ പറയുമായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ തുടർന്ന് പോയി. ഞങ്ങൾ ഒത്തിരി അതിനെപ്പറ്റി പറഞ്ഞ് അവിടെ ആൾക്കാരെ കൊണ്ടൊക്കെ ഇവനെ ഇവനെ പറഞ്ഞിട്ടുണ്ട് ഇവനോട്, എന്തിനാ ഇങ്ങനെ പോകുന്നത്, അന്നേരത്തേനും പോകുന്നില്ല, ഇനി പോകുകയല്ല, അങ്ങനെയൊക്കെ പറയും. പക്ഷേ അവൾ വിളിച്ച് കഴിയുമ്പോഴത്തേനും ഒരു പ്രാവശ്യം വിളിച്ച്, രണ്ട് പ്രാവശ്യം വിളിച്ച്, മൂന്നാമത്തെ പ്രാവശ്യം വിളിച്ച് കഴിയുമ്പോഴത്തേനും ഇവൻ സ്വയം അങ്ങ് പോകുക, അല്ലെങ്കിൽ അവൾ വണ്ടി പറഞ്ഞു വിടും. വണ്ടി പറഞ്ഞു വിട്ടിട്ട് പൈസയും കൊടുത്ത് വണ്ടിയും പറഞ്ഞു വിട്ട് ഇന്നലെ മദ്യം മേടിച്ചുകൊണ്ട് എല്ലാം പറഞ്ഞു വിളിക്കും, അങ്ങനെ നേരം മേടിച്ചുകൊണ്ട് പോകും. അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാകിയിട്ടുണ്ട്. സ്ഥിരമായ ഫോൺ വിളികളായപ്പോൾ അരവിന്ദന്റെ വീട്ടുകാർ തന്നെ വാർണിംഗ് നൽകി. എന്നിട്ടും അവർ വിളിച്ചുകൊണ്ടേയിരുന്നു. അതനുസരിച്ച് അരവിന്ദ് അവരുടെ വീട്ടിലേക്ക് പോയി കൊണ്ടുവരുന്നു. ചേട്ടനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാ വരുമ്പം വീട്ടിലെ നമ്പറിലേക്ക് വിളിക്കും. അപ്പോൾ പല പ്രാവശ്യം ഞാൻ ഫോൺ എടുത്തിട്ടുണ്ട്, ഇനി മേലെ വിളിക്കരുത്, വഴക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാര്യമാക്കാറില്ല. പിന്നെയും പിന്നെയും അവനെ ചേട്ടൻ ചേട്ടനെ വിളി, ചേട്ടനെ കിട്ടണം, ചേട്ടനെ ലൈനിൽ കിട്ടാൻ വേണ്ടി അവൻ്റെ നമ്പർ വിളിച്ചിട്ട് കിട്ടാൻ വരുമ്പോൾ വീട്ടിലെ നമ്പറിലേക്ക് വിളിക്കും. അത് രാത്രിയിൽ നിന്നോ പകലൊന്നും ഒന്നുമില്ല, പാതിരാത്രിക്കൊക്കെയാണ് വിളിക്കുന്നത്. രാത്രിയിൽ 10 മണി 11 മണി ആ സമയത്തൊക്കെയാണ് വിളി വരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് എടുക്കാൻ പറ്റില്ല, അതാണ് അമ്മ ഫോൺ കൊണ്ടുതരും, ഞാൻ എടുക്കും. എന്നിട്ട് പറയും ഇനി മേലെ വിളിക്കരുതെന്ന് പറയും. വിളിക്കുമെന്ന് പറഞ്ഞാലും പിന്നെയും പിന്നെയും വിളിക്കും. ശല്യം തന്നെയായിരുന്നു, ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ അതുപോലെ ശല്യമായിരുന്നു. ജനുവരി 9 അന്ന് രാവിലെയും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരുടെ ഫോൺ ഉണ്ടായിരുന്നു. ദേഷ്യപ്പെട്ടാണ് അരവിന്ദ് സംസാരിച്ചത്. പിന്നെ ഈ പോകുന്ന അന്ന് അവൻ പണിക്ക് പോയ അന്ന് രാവിലെ 7:30 7:30 പോകുന്നത്. അപ്പോൾ അന്നേരം പണിക്ക് പോകുകയെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഫോൺ വന്നു. ഫോൺ വന്നപ്പോഴത്തേക്കും ഞാൻ ആലേന്ന് എണീറ്റ് ഇങ്ങനെ വരുമായിരുന്നു. നേരത്തേനും ഞാൻ പണിക്ക് പോകുകയെന്ന് പറഞ്ഞില്ലേടി എന്ന് ചോദിച്ചു. അപ്പോൾ ഇവള് പിന്നെയും വിളിച്ച് ശല്യം ചെയ്തു, ചെല്ലാൻ വേണ്ടിയിട്ടാണോ എന്നാന്ന് അറിയത്തില്ല. ഞാൻ പണിക്ക് പോകാന്ന് പറഞ്ഞില്ലേ നിന്നോടൊന്നും ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് മാറി. അപ്പോൾ ഞാനോട് ഇവനോട് ചോദിച്ചാൽ ഒന്നും കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞു അവർ പണിക്ക് പോകാനുള്ള പിള്ളേർ അവിടെ നോക്കി നിൽക്കുക, ഇനി കഴിച്ചുകൊണ്ടിരുന്ന സമയമില്ല, പോകുകയെന്ന് പറഞ്ഞ് അവൻ ഇറങ്ങിയപ്പോൾ പിന്നെയും ഇവള് വിളിച്ച് ചോദിച്ചപ്പോൾ പറയുന്നു നിന്നോടല്ലേടി ഞാൻ പറഞ്ഞ പണിക്ക് പോകാമെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അത്രയും ചോദിച്ചുകൊണ്ട് ഇവനീ നട ഇറങ്ങി പോവുകയും ചെയ്തു. അങ്ങനെ അവസാനമായിട്ട് സംസാരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ കേട്ടത്. വീട്ടിൽ നിന്ന് ജോലിക്കെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി അധികം വൈകാതെ തന്നെ വയലയിലുള്ള ഓട്ടോ ഡ്രൈവറുടെ ഫോണിലേക്ക് ഒരു വിളിയെത്തി. അയാൾ ഏറ്റുമാനൂരിലെ യുവതിയുടെ വീട്ടിലേക്ക് എത്തി. ഞാനവിടെ താഴത്തെ വീട്ടിൽ പണിയായിരുന്നു. അപ്പോൾ അവിടെ കയറത്താൻ സാ എൻ്റെ പിറ്റേ ദിവസം. അപ്പോൾ എന്നിട്ട് ഒന്ന് ഞാൻ അവിടെ പണിതെടുത്തപ്പോൾ 1:30 എന്നെ വിളിക്കണം. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ പോലെ അരവിന്ദ് എന്നുള്ളത്. അപ്പോൾ ഈ ഓട്ടക്കാരൻ നമ്മുടെ അവിനാശ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ 1:30 എന്നെ വിളിച്ചു എന്നെ പോലെ എടാ അവ നമ്മളിങ്ങനെ നമുക്ക് കൂട്ടുകാർ സംസാരിക്കുന്ന രീതിയുണ്ടല്ലോ. എന്നെ പോലെ അന്ന് അവിടെ ബോധം കെട്ട് കിടക്കുമായിരുന്നു. ഇവനെ വിളിച്ച് അവിടെ ചെന്ന് അവനെ എടുത്തുകൊണ്ട് പോയി. അവിടെ ചെന്ന് ഏറ്റവും ചെന്നു, ഏറ്റവും ചെന്നപ്പോൾ തന്നെ സീരിയസ് ആണെന്ന് മനസ്സിലായി. അവനെ കൊണ്ട് ആംബുലൻസ് അവിടെ റെഡിയാക്കിയിട്ട് ആംബുലൻസ് മറ്റേ സന്ധ്യയുടെ ആങ്ങളെ ഉണ്ടായിരുന്നു. ആങ്ങളെ കൂട്ടി സന്ധ്യ തിരിച്ചു പോന്നു. ആങ്ങളെ കൂട്ടി അവിടെ നിന്ന് അങ്ങ് പോയി. ഇവൻ തിരിച്ചും പോന്നു. ഈ അഭിനാഷ് എന്ന ഓട്ടക്കാരൻ തിരിച്ചു പോരു. യുവതിയുടെ സഹോദരനും ഓട്ടോ ഡ്രൈവറും കൂടി അരവിന്ദനെ ഓട്ടോയിൽ കയറ്റി ഏറ്റുമാനൂരിലെ ആശുപത്രിയിലെത്തിച്ചു. പക്ഷേ പരിക്ക് ഗുരുതരമായതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടു. 12 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഓട്ടോക്കാരൻ വിളിക്കുന്നത്. അരവിന്ദനിങ്ങനെ സന്ധ്യയുടെ വീട്ടിൽ കിടക്കുക, ഞാൻ ആശുപത്രി കൊണ്ടുപോകാൻ തുടങ്ങും, ഏറ്റുമാനൂർ ആശുപത്രി കയറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അന്നേരം അത് കഴിഞ്ഞ് 2:00 കാണും. പിന്നെ സമയമൊന്നും കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു ഏറ്റുമാനൂർ കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ പറ്റിയാലും മെഡിക്കൽ കോളേജിന് കൊണ്ടുപോകോളാൻ പറഞ്ഞു, ഇച്ചിരി സീരിയസ് ആണെന്ന് തോന്നണേ എന്ന് അവൻ പറഞ്ഞു. അന്നേരം അവന് എന്നോട് പറഞ്ഞു ഞാൻ എവിടെയായിരുന്നതാന്ന് ചോദിച്ചപ്പോൾ സന്ധ്യയുടെ വീട്ടിൽ വെച്ചാൽ എന്ന് പറഞ്ഞു. ആരാ കൂട്ടത്തിലുള്ളതെന്ന് ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞ് സന്ധ്യയുടെ സഹോദരൻ സന്തോഷമുണ്ട് കൂടുതൽ, എനിക്ക് മെഡിക്കൽ കോളേജിന് പോകാൻ പറ്റിയല്ല, ഞാനിങ്ങോട്ട് പോരുവാ വണ്ടിയും കൊണ്ട്. അപ്പോൾ സന്തോഷമാണ് കൂടുതൽ കയറി പോണത്. പറഞ്ഞു വിട്ടേച്ച് ഞാനിങ്ങനെ പോരും, നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. ചെല്ലാൻ പറഞ്ഞിട്ട് ആ വായിൽ തന്നെ അവൻ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, മരങ്ങാട്ടുപള്ളി പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങളൊരു പരാതി കൊടുത്തിട്ട് ആശുപത്രിയിലോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അവൻ അന്നേരം ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞേടാ പരാതി കൊടുക്കാനെന്ന് പറഞ്ഞപ്പോൾ ആശുപത്രി കിടക്കുന്നവന് എന്നാ അറിയാതെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ ഏതായാലും ആശുപത്രിയിലോട്ട് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ 1 മണിയൊക്കെ കഴിഞ്ഞ സമയം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ പണിയായിട്ടിരിക്കുന്ന പൈസയൊന്നും കരുതിക്കൊണ്ടല്ല, അല്ലെങ്കിൽ ഇവനെയും കൊണ്ട് ചെക്കപ്പിനൊക്കെ പോയി കാശൊക്കെ ചിലവായിരിക്കുന്ന സമയം. അപ്പോൾ പിന്നെ ഇതിലെ ഓടി നടന്ന് ഞാൻ ഇച്ചിരി പൈസയൊക്കെ സംഘടിപ്പിച്ച് വന്നപ്പോഴത്തേക്കും ആ 1:30 വണ്ടി പോയി. പിന്നെ 1:45 2 മണിയോടുകൂടിയാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് വണ്ടി കിട്ടി, ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെല്ലുന്നത്.
മെഡിക്കൽ കോളേജിലെ തെരച്ചിലിനൊടുവിലാണ് അമ്മയ്ക്ക് ജീവച്ഛവമായി കിടക്കുന്ന മകനെ കാണാൻ കഴിഞ്ഞത്. ജീവന്റെ തുടിപ്പ് തിരികെ കിട്ടാൻ ആ അമ്മ മകനെ കുലുക്കി വിളിച്ചുകൊണ്ടേയിരുന്നു. മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു 3 മണിയൊക്കെ കഴിഞ്ഞാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെല്ലുമ്പോഴേ അവർ കയറ്റി കാണിക്കുന്നില്ല, ആരും അറിയത്തുമില്ലല്ലോ സ്ഥലം സംഭവം എവിടെയെന്ന്. കാഷ്വാലിറ്റി ചെന്നേച്ച് ഞാനിങ്ങനെ അവിടെ നിൽക്കുന്ന ആ സെക്യൂരിറ്റി സാറിനോട് പറഞ്ഞു, സാറേ എന്നെ പോലെ 60-38 വയസ്സ് രമകുടം ഉണ്ടായി വന്നതാ എന്ന് കാണാനാണ്, ഞാൻ അമ്മയാന്ന് പറഞ്ഞു. ഇതാരാന്ന് ചോദിച്ചു, അച്ഛനാന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടും കൂടെയാണ് പോകണം. അപ്പോൾ എന്നാൽ ഒരു കാര്യം ചെയ്യാം, അച്ഛൻ കയറിപ്പോയി നോക്കാൻ പറഞ്ഞു. അച്ഛൻ കയറിപ്പോയി നോക്കാൻ പറഞ്ഞു, അച്ഛനെ ആദ്യം കയറ്റി വിട്ടു. അച്ഛനെ കയറിയിട്ട് വിട്ടു, അച്ഛൻ അതിലെല്ലാം നോക്കിയിട്ട് കണ്ടില്ല. ഒരു 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞാണ് ഇങ്ങനെ തപ്പി തപ്പി കാണാതെ വന്നപ്പോഴത്തേനും ഇറങ്ങി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ ഞാനൊന്ന് പോയി നോക്കിക്കോട്ടെ, എൻ്റെ ഇളയ മകനെയും കൊണ്ട് ഇങ്ങനെ വന്ന് ഞാനിങ്ങനെ എനിക്ക് സ്ഥലമൊക്കെ അറിയാവുന്ന സിസ്റ്റർമാരെയൊക്കെ ഞാൻ ഇവനെ കൊണ്ട് പോയിട്ട് വന്നിട്ട് അന്നേരം 30-40 ദിവസം ആയേ ഉള്ളൂ. എന്നാൽ അന്ന് കയറി കാണട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്നാൽ ഒരു കാര്യം, ഞാൻ അച്ഛൻ ഇവിടെ നിൽക്കുക, അമ്മ കയറി ചെല്ലാൻ പറഞ്ഞു. ഞാൻ കയറി ചെന്ന് കഴിഞ്ഞ് ഞാൻ അവിടെ വയ്ക്കുന്ന കാഷ്വാലിറ്റിയിൽ നിൽക്കുന്ന ഒരു സിസ്റ്റർ നടന്നപ്പോൾ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്ററെ എന്നെ പോലെ 60-38 വയസ്സ് ഒന്ന് ഉച്ചയായപ്പോൾ കൊണ്ടുവന്നതാണ് ഒന്ന് കാണാനാന്ന് പറഞ്ഞപ്പോഴത്തേനും, അയ്യോ അമ്മ അരവിന്ദൻ്റെ ആളാണ് നോക്കി, ഞങ്ങളിതിൽ കുറേ നേരമായി അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് ആരെയും കണ്ടില്ല, ഞങ്ങൾ അന്വേഷിച്ചിരിക്കുമായിരുന്നു. അമ്മ ഇപ്പോഴാണോ വന്നെ? ഞാൻ പറഞ്ഞു, ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞ് വന്ന സമയം അപ്പോൾ 1.5 മണിക്കൂറായി ഞങ്ങൾ താഴെ വന്നിട്ട് കാണാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഒരു ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു അരവിന്ദനെ കൊണ്ടുവന്നപ്പം, ആ ചേട്ടൻ ഞങ്ങൾക്ക് അഡ്രസ്സും ഫോൺ നമ്പരും ഒക്കെ തന്ന്, ആ ഫോൺ നമ്പറിൽ ഞങ്ങൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നോ ഒക്കെയാണ് പറയുന്നത്. ആ ഫോൺ നമ്പർ വിളിച്ച് വിളിച്ച് ഞങ്ങൾ മടുത്തിങ്ങനെ ഇരിക്കുമായിരുന്നു. CT സ്കാൻ ചെയ്യാനും എക്സ്റേ എടുക്കാനും കൊണ്ടുപോയി അരവിന്ദനെ. അപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് ആ പുള്ളി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ സ്കാൻ ചെയ്തേച്ച് ഇറങ്ങി വന്നപ്പോൾ ആ പുള്ളിനെ കണ്ടില്ല. സ്കാൻ ചെയ്യാനായിട്ട് വണ്ടിയെ കൊണ്ടുപോയപ്പം പുറകിൽ അവനുണ്ടായിരുന്നെന്നാണ് പറഞ്ഞു. സ്കാൻ ചെയ്തേച്ച് റിസൾട്ട് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കിയിട്ട് പുള്ളീനെ കണ്ടില്ല, ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ സ്കാൻ ചെയ്ത റിസൾട്ട് ഇപ്പോൾ എങ്ങനെയാണ്, എൻ്റെ കയ്യിൽ അതിൻ്റെ കടലാസൊന്നും ഇല്ലല്ലോ, എല്ലാം എന്തെങ്കിലും തരുവാണെങ്കിൽ സ്കാൻ ചെയ്ത് എൻ്റെ മേടിച്ചതരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ്, സ്കാൻ ചെയ്തതിൻ്റെ അത് കിട്ടിയാൽ ആ ഡോക്ടർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്, എക്സ്റേ എടുത്തതിൻ്റെ ഉണ്ട്, സ്കാൻ ചെയ്തതിൻ്റെ ഉണ്ട്, ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ ഉണ്ട്, എല്ലാത്തിൻ്റെ ഈ രസീതും കാര്യങ്ങളും ഒന്നുമില്ല, അതെല്ലാം എവിടെ അവൻ്റെ കയ്യിലായിരുന്നോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞ ഒരു കാര്യം, നമുക്ക് അവിടെ ചെന്ന് നോക്കാം സ്കാൻ ചെയ്ത് റിസൾട്ട് കിട്ടുന്നിടത്തുനിന്ന് പറഞ്ഞ് എന്നെയും കൂട്ടിക്കൊണ്ട് പോയി. ഞാൻ കരഞ്ഞുകൊണ്ട് പോകുക കൊടുത്തി. അപ്പോൾ അന്നേരത്തിന് വേറെ ആരും ഇല്ലല്ലോ, ഈ അച്ചായനെ അങ്ങ് കയറ്റി വിട്ടുമില്ല. അപ്പോൾ ഞാൻ അന്നേരം ഞാൻ ചോദിച്ചത്, മേടിക്കാൻ പോകണേനും എനിക്ക് കൊച്ചിനെ ഒന്ന് കാണാവോന്ന് ചോദിച്ചു. അന്നേരത്തേനും അവരിങ്ങനെ ഒരു 3-4 ബെഡ് കാഷ്വാലിറ്റിയിൽ ഇങ്ങനെ ചെന്നപ്പോഴത്തേനും ഇങ്ങനെ അനാഥനെ പോലെ ഇങ്ങനെ കിടപ്പുണ്ട്, ബോധമൊന്നുമില്ല, കണ്ണിങ്ങനെ വീർത്തിരിപ്പിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ പാടുണ്ട്. ഞാൻ കൊച്ചേ മാനെ എന്താണെന്ന് വിളിച്ച് ഇങ്ങനെ തട്ടി വിളിച്ചപ്പോഴത്തേനും ഇങ്ങനെ ഞാനിങ്ങനെ തിരിച്ചു തയ്ക്കുമ്പോഴത്തേനും ഇങ്ങനെ ഇവിടെ ഈ ചെവിയുടെ പുറകിലായിട്ട് ഇങ്ങനെ എൻ്റെ കയ്യായി ബ്ലഡ് ഇങ്ങനെ പറ്റി. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേനും ആ തലയിലൊരു മുറിവുണ്ട്, ഒന്നും ചെയ്തില്ല, റിസൾട്ട് കിട്ടാത്ത കാരണം ഒന്നും ചെയ്തില്ല. എന്നാൽ സിസ്റ്റർ എന്നോട് പറഞ്ഞു, അമ്മ വാ ഡോക്ടറെ കൊണ്ടുവന്ന് അത് കാണിച്ചാൽ ആ ഡോക്ടർ നോക്കുകയുള്ളെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഞാൻ പോയി ചെന്നപ്പോഴത്തേനും ബില്ല് അടയ്ക്കണം, ബില്ലടയ്ക്കാൻ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ബില്ലടയ്ക്കാൻ പൈസ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ റസീതില്ലാതെ ബില്ലടയ്ക്കില്ല, ഞാനിവിടെ വരാമെന്നും പറഞ്ഞുകൊണ്ട് ആശുപത്രിയിലെ ബുക്കുമായിട്ട് ആ സിസ്റ്റർ എൻ്റെ കൂടെ പോന്ന് ആ സിസ്റ്റർ തന്നെ അവരോട് പറഞ്ഞ് എഴുതി തരാൻ പറഞ്ഞുകൊണ്ട് എഴുതി ആ ബില്ലടയ്ക്കാൻ അമ്മ വേഗം കൊണ്ടുപോയി ബില്ലടച്ചിട്ട് വരാൻ പറഞ്ഞു. ഞാനുടനെ വേഗം പോയി ബില്ലടച്ച് 1000 രൂപ, അതിന് എക്സ്റേ എടുത്തതിൻ്റെ എല്ലാം കൂടെ 1500 രൂപ ഞാൻ ബില്ലടച്ച് ചെന്ന് ആ സിസ്റ്ററെ കൊണ്ട് കാണിച്ചപ്പോഴത്തേന് സിസ്റ്റർ വേഗം ഡോക്ടറെ വിളിച്ച് കാണിച്ച്. അന്നേരം ഡോക്ടർ നോക്കിയേച്ച് പറഞ്ഞു, ബ്ലഡ് മുഴുവൻ തലയോട്ട് പൊട്ടിയിട്ട് ബ്ലഡ് മുഴുവൻ അകത്തായിട്ട്, ആൾ അൺകോൺഷ്യസാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുമല്ലെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് പരമാവധി നോക്കാം, അമ്മ ഒരു കാര്യം ചെയ്ത് 2-3 ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ട്, ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ടെസ്റ്റ് ചെയ്യണം, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല, 95% ജീവനില്ല, ഈ ഓക്സിജൻ കൊടുത്തേക്കുന്നതിൻ്റെ ആ ഒരു ഇത് കൊടുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കയ്യും കാലും ഒന്നും അനക്കൊന്നുമില്ല. അമ്മയൊന്ന് വിളിച്ച് നോക്കിക്കുക, തട്ടിത്തട്ടി ഏതെങ്കിലും ഒരു വിരളോ എന്തെങ്കിലും ഒന്ന് അനക്കുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനൊന്നൊരു കാലയിലും കയ്യിലും എല്ലാം തട്ടിത്തട്ടി ഞാൻ വിളിച്ച്, ഒന്നും ഒരനക്കവും ഇല്ലായിരുന്നു, കയ്യും കാലും ഒന്നും അനക്കിയിട്ടില്ല. പിന്നെ ഞാൻ ഓടിപ്പോയി ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട്. അച്ചായിയോട് പറഞ്ഞ പോലെ അവനോട് കിടപ്പുണ്ടെന്ന് പറഞ്ഞ് അച്ചായിനകത്ത് കയറ്റി വിട്ട് അവനെ കാണിച്ചേച്ച്, ഞാൻ എന്തായാലും ജീവൻ പിടിച്ചെടുക്കാൻ പറ്റുവാണെങ്കിലും ഓർത്തോണ്ടാണ്. ഞാൻ പിന്നെ ഓടി ബ്ലഡ് അവരെടുത്ത് തന്നത് കൊണ്ട് കൊടുത്ത്, 2 മണിക്കൂർ കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞു റിസൾട്ട്. പക്ഷേ രാത്രി 11 മണിയോടെ അരവിന്ദിന്റെ മരണം സ്ഥിരീകരിച്ചു. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, നമുക്കൊന്നും ചെയ്യാനില്ല,
വെന്റിലേറ്ററിലിടാന്ന് വെച്ചാലും വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ വലിയ പ്രൈവറ്റ് ആശുപത്രിയിലൊക്കെ ആണെങ്കിൽ അവർ ഒരു ദിവസം പിടിച്ച് നിർത്തും, അത്രയേ ഉള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പിന്നെ അവർ പരമാവധി ഇഞ്ചക്ഷൻ എടുക്കുകയും ഗ്ലൂക്കോസ് ഊത്തുമൊക്കെ ചെയ്ത് എന്തെങ്കിലും അനക്കം ഉണ്ടോയെന്നറിയാൻ ഇല്ല. 11:30 ആയപ്പോൾ അല്ല 11:10 ആയപ്പോഴത്തേനും ഡോക്ടർ എന്നോട് പറഞ്ഞു തലയ്ക്ക് പിന്നിലുള്ള അടിയോ വീഴ്ചയിലുള്ള ഇതോ കൊണ്ടാണ് ഇങ്ങനെ കണ്ണിങ്ങനെ തള്ളി വരുന്നത്, ആ മുറിവാണ് മരണകാരണം എന്ന് പറഞ്ഞായിരുന്നു. യുവതിയുടെ വീട്ടിൽ നിന്നാണ് അരവിന്ദനെ കൊണ്ടുവന്നതെന്ന് ഓട്ടോ ഡ്രൈവർ മൊഴി നൽകി. കൂടെ യുവതിയുടെ സഹോദരനും ഉണ്ടായിരുന്നുവെന്നും പക്ഷേ അരവിന്ദന്റെ ബന്ധുക്കൾ എത്തും മുമ്പ് എല്ലാവരും ആശുപത്രിയിൽ നിന്ന് മുങ്ങിയതും വ്യാജ വിവരങ്ങൾ ആശുപത്രിയിൽ നൽകിയതുമാണ് ദുരൂഹത ഉയർത്തുന്നത്. നിന്നില്ല, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ബലമായി സംശയിക്കാൻ കാരണം. നമ്മളിപ്പം വഴി കിടക്കുന്ന ഒരു ഒരു രോഗിനെ കൊണ്ട് നമ്മളൊരു ആശുപത്രി പോയി കഴിഞ്ഞാലും അവരുടെ ആ രോഗിയുടെ ആരെങ്കിലും വരുന്നോടം വരെ നമ്മൾ നോക്കി നിൽക്കുമല്ലോ ഒരു സാധാരണ രീതിയിൽ. ഇതങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അവിടെ കൊണ്ട് വീഴ്ച ചോദിച്ച് വ്യാജമായ മേൽവിലാസവും കൊടുത്തിട്ട് മുങ്ങുമ്പോൾ മേൽവിലാസം ഫോൺ നമ്പറൊക്കെ മൊബൈലിൻ്റെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന അവർ പറഞ്ഞത്, ആ നേഴ്സ് പറഞ്ഞത്. പക്ഷേ ആ നമ്പറിലേക്ക് ഒന്നും എടുത്തിട്ട് ആളെ കണ്ട് പിടിക്കാനോ കണ്ടു കിട്ടാനോ ഒന്നും സാധിച്ചു കിട്ടില്ല. അതിലെ രോഗി അത്ര നേരം വെയിറ്റ് ചെയ്ത് കിടന്നു പോയത്. തലയ്ക്കു പിന്നിൽ നിന്ന് രക്തം കണ്ടെത്തിയിരുന്നു. ദുരൂഹതയുടെ ആരോപണം ഉയർന്നെങ്കിലും പോലീസ് കാര്യമായി എടുത്തില്ല. യുവതിയുടെ വീട്ടിൽ വെച്ച് ഫിക്സ് വന്ന് കുഴഞ്ഞു വീണുവെന്നാണ് യുവതിയുടെയും കുടുംബത്തിൻ്റെയും മൊഴി. അത് പോലീസ് വിശ്വാസത്തിലെടുക്കുകയായിരുന്നു. അവിടുന്ന് 12 കിലോമീറ്റർ ഇങ്ങോട്ട് ബാക്കിയിലേക്ക് ഈ നമ്മുടെ ഈ പ്ലേസ് ഇരിക്കുന്നത്, ഇവിടുന്ന് ഇവിടെ കടന്ന് ഓടുന്നൊരു ഓട്ടോക്കാരനായി വിളിച്ച് ഈ 12 കിലോമീറ്റർ അവിടെ ആ ഏറ്റവും ഇവർ താമസിക്കുന്നിടത്ത് 100 കണക്കിന് ഓട്ടോ ഉണ്ട്, 5-6 ഓട്ടോ സ്റ്റാൻഡുള്ള സ്ഥലം ഏറ്റവും ടൗണിൽ. അവിടുന്നൊരു വണ്ടി വിളിച്ച് അസുരി കൊണ്ടാകാതെ ഈ 12 കിലോമീറ്റർ ബാക്കിലേക്ക് വന്നിട്ട് ഇവിടുത്തെ നിന്നുള്ളൊരു ഓട്ടോക്കാരനായി വിളിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഡൗട്ട് തോന്നി, സംശയം തോന്നി. പോഷൻ രണ്ട് പോയിട്ട് പറഞ്ഞ തല ഈ ഇവിടെ ആ വലിയ മുറിവ് അതാണ് മരണ കാരണം. ബ്ലഡ് തലച്ചോറിലേക്ക് ഇറങ്ങി ക്ലോട്ടായി ആണ് ആൾ പോകുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അത് ഈ സംഭവം നടക്കുന്ന ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്പറേഷൻ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആൾ രക്ഷപ്പെട്ടായിരുന്നു ഡോക്ടർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ ദുരൂഹത മറനീക്കി. തലയ്ക്ക് പിന്നിലേറ്റ ആഴത്തിലുള്ള ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണകാരണം സ്ഥിരീകരിക്കപ്പെട്ടതോടെ കൊലപാതക സാധ്യതകൾ സജീവമായി. പോലീസ് അന്വേഷണം തുടങ്ങി. തലയ്ക്കേറ്റ മുറിവുകളടക്കം ഒട്ടേറെ സംശയങ്ങളാണ് കൊലപാതകത്തിന്റെ സാധ്യതകളായി ബന്ധുക്കൾ ആരോപിക്കുന്നത്. നിലനിൽപ്പിൽ ഒരാൾ വീണ് കഴിഞ്ഞ ഒരു വീട്ടിലൊക്കെ വീണ് കഴിയുമ്പോൾ തന്നെ എന്നാലും അത്രയും മുറിവ് വരുവല്ല. അത്രയും 13 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ ആഴവും മുറിവുണ്ടെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത്. പിന്നെ ഈ ശരീരത്താകമാനം ചതവും ഇങ്ങനെ ഇവിടെയൊക്കെ ഷർട്ടൊക്കെ ഊരിക്കിടക്കുമായിരുന്നു. ഇവിടെ ഒരു ഇങ്ങനെ ഈ വിരലും കൊണ്ട് ഇങ്ങനെ അമക്കിയ പോലെയൊക്കെ പാടുകയും ഇവിടെയൊക്കെ ചതവും കാലിൻ്റെ ഇവിടെയൊക്കെ ചതവും മുറിവും ഒക്കെ ഉണ്ടായിരുന്നു. മുറിവെന്ന് പറഞ്ഞാൽ ബ്ലഡ് വരുന്ന മുറിവല്ല, അല്ലാതെ ഇങ്ങനെ കട്ടിയായിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ തിരിച്ചു മറിച്ച് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു എന്നോട് അനക്കം ഉണ്ടോ നോക്കാൻ പറഞ്ഞ് ഏതെങ്കിലും വിരലോ എന്തെങ്കിലും അനങ്ങുന്നുണ്ടോ എന്ന് അറിയാൻ ഇങ്ങനെ കാലയിലൊക്കെ ഞാൻ തിരുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്തത് അവിടെ കിടത്തിയപ്പം. പിന്നെ ഞങ്ങൾ തന്നെ ഇങ്ങനെ കോരിയെടുത്ത് ഇങ്ങനെ വേറെ സ്ട്രെച്ചറിൽ നിന്ന് മാറ്റി വേറെ ഇതിലോട്ട് കട്ടിൽ ബെഡിൽ കൊണ്ട് കിടത്തിയതൊക്കെ രണ്ടാം വാർഡിലോട്ട് മാറ്റി പിന്നെ കാഷ്വാലിറ്റിയിൽ നിന്ന്. അപ്പം ഞാനും വെച്ചായി ഞങ്ങളുടെ മരുമകൻ വിളിച്ചെന്ന് പറഞ്ഞില്ലേ, അവനും കൂടെ കൂടി ഇങ്ങനെ തോണ്ടിയെടുത്ത് ഇങ്ങനെ ഉണ്ടായപ്പോഴത്തേന് എൻ്റെ ഇവിടെ എല്ലാം ബ്ലഡ് ഇങ്ങനെ കയ്യാലൊക്കെ ഇങ്ങനെ തലയുടെ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചപ്പോഴത്തേനും അതല്ലാതെ ഒരനക്കം ഒരനക്കവും ഇല്ലായിരുന്നു. ഇനി ഈ ഡോക്ടർ ഇങ്ങനെ ഈ മുറിവിൻ്റെ ഇങ്ങനെ വന്നതാണ് ഒന്നിലെ അടി അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ചത് അങ്ങനെയാണെന്ന് പറഞ്ഞു. അവർ പറയുന്നത് ഫിക്സായിട്ട് വീണെന്നും പറഞ്ഞ് അവർ ആശുപത്രി കൊണ്ടാക്കിയെന്ന് പറഞ്ഞു. ആശുപത്രിയിലെ ഡോക്ടറോട് പറഞ്ഞു വെറ്റുമാനൂര് കൊണ്ടുചെന്നപ്പോൾ അങ്ങനെ പറഞ്ഞെന്നാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ എന്നോട് ഇങ്ങനെ ചോദിച്ച് ഞാൻ ചെന്നപ്പം ഇനി ഫിക്സ് വരാറുള്ളൂ. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അല്ലാതെ ബി പി കുറഞ്ഞു പോയി ചിലപ്പം ഇരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അല്ലാതെ അങ്ങനെ അവൻ അങ്ങനെ ഒരു അസുഖക്കാരനല്ല, ഒരു അസുഖത്തിന് ഒരു മരുന്ന് ഒരു പാരസെറ്റാമോൾ പോലും അങ്ങനെ കഴിക്കുന്ന ആളല്ല അവൻ. മകനെ യുവതിയും വീട്ടുകാരും ചേർന്ന് അപായപ്പെടുത്തിയെന്നാണ് മാതാപിതാക്കളുടെ ആരോപണം. അരവിന്ദന്റെ തലയ്ക്ക് പിന്നിൽ ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ട്. തലയോട്ടിയിൽ പൊട്ടലുണ്ട്. തലയ്ക്ക് പിന്നിലും ഇടതു തോളിലും അടക്കം വിവിധയിടങ്ങളിൽ ചതവേറ്റതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു.
22 വർഷത്തെ ബന്ധമാണ് യുവതിയുമായി അരവിന്ദനുണ്ടായിരുന്നത്. യുവതിക്ക് മദ്യം വാങ്ങിക്കൊടുക്കാനും സൽക്കരിക്കാനും അരവിന്ദൻ നിർബന്ധമായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. മാതാപിതാക്കൾ വിലക്കിയിട്ടും അരവിന്ദ് ബന്ധം തുടർന്നു. ഞങ്ങൾ കേസ് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് തീരുമാനിച്ചിരുന്നത്. അവർ വന്നതിൻ്റെ ഇത് ബഹളായി എല്ലാവരും പറഞ്ഞാൽ കേസ് പറഞ്ഞാൽ കൊടുക്കാം. അന്നേരമാണ് അവളെ വിളിച്ചിട്ട് പറയുന്നത്, കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ പേര് ഞങ്ങൾ തിരിച്ച് കേസ് കൊടുക്കും, അങ്ങനെ ഞങ്ങൾ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ ശരിയാണ് വെച്ചാൽ ഒരു സ്ത്രീയല്ലേ കേസ് കൊടുക്കുന്നത്, സ്ത്രീ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ചേട്ടനകത്ത് പോകും, അതുകൊണ്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ച് ആൾക്കാരെ കൊണ്ട് പറയുകയും അവർ സ്വന്തക്കാരെ കൊണ്ട് പറയുകയും എല്ലാം ചെയ്യിച്ചു. ഒരു ഗുണമുണ്ടായില്ല. പിന്നെ അങ്ങനെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞ് പുള്ളി പിടുത്തം തരത്തില്ല സംസാരിക്കാനായിട്ട്, എന്തെങ്കിലും പറഞ്ഞ് ഒഴിവായി അങ്ങോട്ട് പോവുള്ളൂ. മുമ്പ് പലതവണ യുവതിയുമായി അരവിന്ദ് വഴക്കിട്ടിട്ടുണ്ട്. ഒരിക്കൽ പോലീസ് ഇടപെട്ടാണ് വിഷയം പരിഹരിച്ചത്. കൂടുതൽ ശല്യം ഉണ്ടാക്കി കഴിഞ്ഞ് ഇവിടെ വന്ന ഒരു തവണ അവള് ഈ അവളുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇവൻ അവിടെ ചെന്ന് കണ്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകറക്കം ഉണ്ടായി. എന്തെങ്കിലും എന്നാ കാരണം എന്നറിയത്തില്ല. അപ്പോൾ അവളവിടെ നൈറ്റി എല്ലാം വലിച്ചു കീറി അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രാവശ്യം ഞങ്ങളിവിടെ കിടന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ വാതക്കലോട്ട് ഒരു സഞ്ചിക്കകത്ത് നിറച്ച് തുണിയും കാര്യങ്ങളും എല്ലാം കൊണ്ടുവച്ചിട്ട് അവളങ്ങ് പോയി. അത് കഴിഞ്ഞ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തെ ഞങ്ങൾക്ക് അറിയത്തില്ല ആരാന്ന്. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിങ്ങനെ അറിഞ്ഞ് അവൾ രാത്രി ഓട്ടോയെ വന്ന് കൊണ്ടുവച്ചതാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ അടുത്ത് ഒരു വീട്ടിൽ അവൾ ഇതുപോലെ ഫോൺ വിളിച്ച് പ്രശ്നമുണ്ടാക്കി. അവരന്നേരം പോലീസിനെ വിളിച്ച് പടിഞ്ഞാട്ടുള്ളിലെ പോലീസിനെ വിളിച്ച് പോലീസുകാർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളെയും വിളിച്ച്, നമ്മുടെ ഈ വീട്ടിൽ തൊട്ടപ്പുറയൊരു വീടാണ്, പോലീസുകാർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ന പോലെ തുണിയൊക്കെ കൊണ്ടുവച്ചിട്ട് അവൾ പോയി, എന്നാ സംഭവം എന്ന് അറിയത്തില്ല, ഞങ്ങൾക്ക് ഇതൊന്നും അറിയാമല്ലോ, ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ചിരുന്നതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിളിച്ച് ചോദ്യം ചെയ്യുകയും മൃഗമൊക്കെ ചെയ്യുക. അന്ന് വെട്ടിയവനും മകളും കൊടുത്തി വന്നിട്ടുണ്ടായിരുന്നു പോലീസുകാർ വിളിപ്പിച്ചതാണ്. വന്നു കഴിഞ്ഞ് അന്നേരം അവൾ മദ്യപിച്ചിട്ടാണ് വന്നത്. അന്നേരം ആ പോലീസുകാർ മദ്യപിച്ചതിനെ പറ്റിയൊക്കെ അവളോട് ചോദിക്കുകയൊക്കെ ചെയ്തു. അന്നേരം അവൾ പറഞ്ഞു എൻ്റെ കെട്ടിയവൻ പട്ടാളക്കാരനാണ്, അപ്പോൾ എപ്പോഴും കിട്ടുമെന്നുള്ള അർത്ഥത്തിൽ അവൾ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു ആ ഇനിയിപ്പോൾ ഞങ്ങൾ എന്നാ ചെയ്യാനാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് പറഞ്ഞ് പ്രശ്നം സോൾവ് ചെയ്യുക, ഇത്രയും പ്രായമായ കൊച്ചൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ ചോദിച്ചേച്ചു പറഞ്ഞു. അവരുടെ വീട്ടിൽ ചെന്ന് സാധനം എടുത്തുകൊണ്ട് പോകണോ, നീ എന്തിനാ അവരുടെ വീട്ടിൽ കൊണ്ടിട്ടെന്നൊക്കെ ചോദിച്ച് അവളെ ഭീഷണിപ്പെടുത്തി. പിന്നെ അവളത് വന്ന് എടുത്തുകൊണ്ട് പോയി, ഈ മിറ്റത്ത് തന്നെ ഇരിക്കുമായിരുന്നു, ഞങ്ങൾ എടുക്കാൻ പോയില്ല. പിന്നെ അവളെ എപ്പോഴാണ് എടുത്തുകൊണ്ട് പോയെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കിപ്പോൾ ഒന്ന് ഇവൻ കീറിക്കളഞ്ഞെന്നും പറഞ്ഞാൽ കൊണ്ടിട്ടേന്നാ പിന്നെ ഞങ്ങൾ അറിഞ്ഞത്. മകനെ നഷ്ടപ്പെട്ടെങ്കിലും നീതി ലഭിക്കണമെന്ന ആവശ്യം മാത്രമാണ് ഇപ്പോൾ വീട്ടുകാർക്കുള്ളത്. പോയത് തിരിച്ചു കിട്ടിയാലേ, എന്നാലും എൻ്റെ മകൻ എന്നാ സംഭവിച്ചെന്ന് അറിയാനൊരു ഇതുണ്ട്. ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കാശൊന്നും മുടക്കാനില്ല. അവർക്ക് ഇഷ്ടം പോലെ കാശുണ്ട്, അവർ കാശും മുടക്കുന്നുണ്ട്. അവർ നമ്മൾ അവർ പറയുകയും ചെയ്തു പലരോടും. ഇവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നടപാടും കൂടെ ഉള്ള കാരണം ബലമായിട്ടും ഞങ്ങൾ വിശ്വസിക്കും കൊലപാതകം തന്നെയാണെന്ന്.